ഹരിപ്പാട് വയോധിക മരുമകളുടെ ക്രൂരപീഡനത്തിനിരയായ സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി മകൾ. ഒരു വർഷം മുമ്പ് തൻ്റെ അമ്മയെ മരുമകളായ ബബിത കായലിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചെന്ന് ഗൗരിക്കുട്ടി അമ്മാളിൻ്റെ മകൾ നിർമ്മല ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എന്നാൽ ഗൗരിക്കുട്ടി അമ്മാൾ തനിയെ വീട്ടിൽ നിന്ന് കിലോമീറ്ററുകളോളം അപ്പുറത്തുള്ള പായിപ്പാടൻ കായലിൽ വീണുപോവുകയായിരുന്നുവെന്നാണ് മരുമകൾ ബബിത അന്ന് പോലീസിന് നൽകിയ മൊഴി. വൃദ്ധയുടെ 8.5 പവൻ സ്വർണ്ണാഭരണവും വാങ്ങുന്ന പെൻഷനും മരുമകൾ തട്ടിയെടുത്തുവെന്നും വൃദ്ധ മക്കളോട് പറഞ്ഞു. ഹരിപ്പാട് ഡാണാപ്പടിയിലെ ഈ വീടിപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. വൃദ്ധ മാതാവിനെ മരുമകൾ പീഡിപ്പിച്ചെന്ന വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഈ വീട് അടച്ചിട്ടതും മരുമക്കളും മക്കളും ഇവിടെ നിന്ന് സ്ഥലം വിട്ടതും. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് വൃദ്ധയെ ക്രൂരമായി പീഡിപ്പിക്കുന്ന മരുമകളുടെ ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടതോടെയാണ് മരുമകൾ ബബിതയും 2 മക്കളും ഇവിടെ നിന്നും മുങ്ങിയത്. ഞങ്ങൾ ഈ വീട്ടിലെത്തി അയൽവാസികളോടും നാട്ടുകാരോടും കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞു. പുറത്തു വന്നതിലും ക്രൂരമായ പീഡനമാണ് ഇവിടെ നടന്നതെന്ന് അയൽവാസികൾ പറയുന്നു. ഒരു വർഷം മുമ്പ് ഗൗരിക്കുട്ടി അമ്മാളിനെ പായിപ്പാട് കായലിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ രക്ഷിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഏറെ ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ഇവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണെന്നും കാൽവഴുതി കായലിൽ വീണതായിരിക്കാമെന്നാണ് മരുമകൾ ബബിത അന്ന് പോലീസിനോട് പറഞ്ഞത്. ഹരിപ്പാട് ഡാണാപ്പടിയിലെ വീട്ടിൽ നിന്നും പായിപ്പാട് കായലിലേക്ക് 7 കിലോമീറ്ററിലേറെ ദൂരമുണ്ട്. ഇത്രയും ദൂരം തൻ്റെ അമ്മയ്ക്ക് തനിച്ച് നടന്നു പോകാൻ കഴിയുന്ന ആരോഗ്യമില്ലെന്ന് മകൾ പറഞ്ഞു. ബബിത തൻ്റെ അമ്മയെ കൊല്ലാനായി കായലിൽ തള്ളിയിട്ടതാണെന്നും വൃദ്ധയുടെ മകൾ നിർമ്മല ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഞാൻ മിസ്സേക്ക് നിറഞ്ഞ എൻ്റെ അമ്മ കൊല്ലാൻ വേണ്ടി, അമ്മ പൂർണ്ണമായി അവൾ കൊല്ലാൻ വേണ്ടി കായലിൽ കൊണ്ടിട്ടു. അത് എനിക്ക് അതിൽ നിന്നുള്ള എൻ്റെ പൂർണ്ണ വിശ്വാസം. എന്തിനും എൻ്റെ അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നു, എന്തിനിങ്ങനെ ദേഹോപദ്രവം ചെയ്യുന്നു. നോക്കാൻ വയ്യാങ്കിൽ വിട്ടേക്ക്, ഏതെങ്കിലും പിന്നെ അനാഥ മന്ദിരങ്ങളുണ്ടല്ലോ, വൃദ്ധർക്ക് താമസിക്കില്ല. എനിക്ക് വിട്ടതാ, ഞാൻ പാവപ്പെട്ടവൾ, അതുകൊണ്ട് എനിക്കും തരത്തില്ല. ഇത്രയും ദൂരം നടന്നു പോകുമ്പോൾ ഒരാൾ പോലും ഇവരെ വഴിയിൽ എവിടെയും കാണാത്തതിൽ നാട്ടുകാർക്ക് സംശയമുണ്ടെന്ന് അയൽവാസികളും പറയുന്നു. ഈ ഡാണാപ്പടിയിൽ നിന്ന് ചെറുതന കടവി വരെ കണ്ണിന് കാഴ്ചയധികം ഇല്ലാത്ത സ്ത്രീ, ചെവിയും ശരിക്ക് കേൾക്കാത്ത സ്ത്രീ സന്ധ്യ കഴിഞ്ഞ സമയത്ത് അവിടം വരെ പോയതായിട്ട് ആർക്കും വിശ്വസിക്കാൻ തോന്നുന്നില്ല. സന്ധ്യ കഴിഞ്ഞ് ആരും കണ്ടതായിട്ട് പറയുന്നില്ല. സന്ധ്യ കഴിഞ്ഞൊന്നും പുറത്തേക്ക് പോകത്തില്ല. വർഷങ്ങൾക്ക് മുൻപാണ് ക്ഷേത്രങ്ങളിലൊക്കെ വൈകുന്നേരം പോകുന്നത്. 5 വർഷമായി ഗൗരിക്കുട്ടിയമ്മ വിദേശത്ത് ജോലിയുള്ള മൂത്ത മകൻ്റെ വീട്ടിലാണ് താമസം. അതിനു മുമ്പ് 7 വർഷത്തോളം മകൾ നിർമ്മലയുടെ കൂടെയായിരുന്നു താമസിച്ചത്. ഈ കാണുന്ന വീട്ടിനുള്ളിലേക്ക് ഗൗരിക്കുട്ടിയമ്മാളിന് ഒരിക്കലും പ്രവേശനമുണ്ടായിരുന്നില്ല. ഈ ഷെഡിലാണ് ഇവർ കിടന്നുറങ്ങിയിരുന്നത്. വീട്ടിലെ പട്ടിയെ പലപ്പോഴും കെട്ടിയിടുന്നതും ഈ ഷെഡിലാണെന്ന് നാട്ടുകാർ പറയുന്നു. രാവിലെ ഗൗരിക്കുട്ടിയമ്മാൾ ഉറങ്ങിയെഴുന്നേറ്റാൽ പിന്നെ രാത്രി കിടക്കാൻ സമയത്ത് മാത്രമാണ് ഈ ഷെഡ് തുറക്കുക. അതുവരെ വീട്ടിലെ മുഴുവൻ ജോലിയും ചെയ്ത് വീടിൻ്റെ പുറത്തിരിക്കണം. ഓരോന്ന് പറഞ്ഞുള്ള മർദ്ദനം വേറെയും. ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യമായി ചെയ്യുന്നില്ലെന്ന് ആരോപിച്ച് കയ്യിൽ കിട്ടിയതെടുത്ത് അടിക്കുമായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു. ഒരിക്കൽ കല്ലുകൊണ്ടിടിച്ച് തല പൊട്ടിയപ്പോൾ മാത്രമാണ് ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നത്. ഒരു തവണ കഴുത്തിന് പിടിച്ച് ഉയർത്തിയതോടെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെയായി. ഭക്ഷണം കൊടുക്കും, കഞ്ഞി കോരി കൊടുക്കുമ്പം കഴുത്ത് മേളോട്ട് പൊക്കും. അപ്പോൾ ഇതെന്താണ് അമ്മയെന്ന് ചോദിച്ചപ്പോഴാണ് അമ്മേനെ കഴുത്തിന് പിടിച്ച് മേളോട്ട് പൊക്കി എന്നെ എറിയും. അപ്പോൾ ഇവിടെ വേദനയാണ്, ഭക്ഷണം കഴിക്കുമ്പം തൊണ്ടയ്ക്ക് വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, എനിക്ക് വേദനയുണ്ട് എന്ന് പറയുന്നു. ഗൗരിക്കുട്ടി അമ്മാളിൻ്റെ ബാങ്ക് പാസ്ബുക്കാണിത്. മാസം തോറും 9200 രൂപ കുടുംബ പെൻഷൻ കിട്ടുന്നുണ്ട്. അതെല്ലാം തൊട്ടടുത്ത ദിവസം തന്നെ പിൻവലിക്കുന്നു. പക്ഷേ 1 രൂപ പോലും ഇവർക്ക് മരുമകൾ കൊടുത്തിരുന്നില്ല. ഇത്രയും കാലം 10,000 രൂപയോളം മാസം വാങ്ങിയിട്ടും 100 രൂപ പോലും അക്കൗണ്ടിൽ ഇല്ലെന്ന് തെളിയിക്കുന്ന ബാങ്ക് പാസ്ബുക്ക്. ഗൗരിക്കുട്ടിയമ്മാളിനെ ഇവിടെ നിന്ന് മോചിപ്പിക്കാൻ നേതൃത്വം നൽകിയ പ്രദേശത്തെ കൗൺസിലർ രതീഷ് പറയുന്നത് കേൾക്കുക. വന്ന് ഇത് അന്വേഷിക്കാനായി മുനിസിപ്പൽ ചെയർപേഴ്സൺ സുധാ സുശീലൻ അടക്കം SI അടക്കമുള്ളവർ വരുമ്പോൾ കാണുന്ന കാഴ്ച, ഈ മാതാവിനെ അടിമുടി വെള്ളത്തിൽ കുളിപ്പിച്ച് നിർത്തി, ആ നനഞ്ഞ വസ്ത്രവും കൈ ഏകദേശം ഇത്രത്തോളം പൊട്ടി, ആ ചോരയെ ഒലിപ്പിച്ച് ജോലി ചെയ്യുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മൾക്ക് അതിനു മുമ്പ് അയൽവാസികൾ പകർത്തി തന്ന വീഡിയോകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവിടെ ഒരു പട്ടിയുണ്ട്, ആ പട്ടിക്കൊപ്പം ഇരുത്തി ഒരു ചരുവത്തിൽ ആഹാരം കൊടുക്കുന്ന ആ ഒരു മാതാവിൻ്റെ അവസ്ഥ. ക്രൂരമായ മർദ്ദനം ഇവർക്ക് ഏറ്റിട്ടുണ്ടെന്നും നാട്ടുകാരെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ആരെയും ഇവർ വീട്ടിലേക്ക് അടുപ്പിച്ചിരുന്നില്ല. അവിടെ ആരും മിക്കവാറും പോകാറില്ല. വന്നാൽ ആരും അങ്ങോട്ട് പോകാറില്ല. അവർക്ക് ആരും മരുന്ന് ഇഷ്ടമല്ല. അങ്ങനെ അതുകൊണ്ട് ആരും പോകാറില്ല. അവിടെ നിർമ്മല വരാറില്ല. അല്ല, വന്നാലും അകത്തോട്ട് കയറ്റാറില്ല. എല്ലാ സമയത്തും ഈ ഗേറ്റിങ്ങിനെ അടഞ്ഞു കിടക്കും. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
വോട്ട് അഭ്യർത്ഥനയുമായി എത്തിയ രാഷ്ട്രീയ പ്രവർത്തകർക്ക് പോലും തിരിച്ചു പോകേണ്ടി വന്നു. പലതവണ പ്രദേശത്തെ സംഘടനാ പ്രവർത്തകരും നാട്ടുകാരും പറഞ്ഞിട്ടും ഇവർ മർദ്ദനവും പീഡനവും തുടരുകയായിരുന്നു. എൻ്റെ മരുമകൾ വന്ന് പറഞ്ഞിട്ടുണ്ട്, കൊച്ചിനെ സ്കൂളിൽ വിട്ടേച്ച് വരുമ്പം അന്നേരം പറഞ്ഞിട്ടുണ്ട്, പിന്നെ കാലമെടുത്ത് എറിയുകയും അവരെ ഒരുപാട് അടിക്കുകയും ഒക്കെ ചെയ്ത് ശബ്ദം കേട്ട് അത് ചെയ്യും ഇത് നിനക്കെ എന്താ അത് ചെയ്താൽ നിനക്ക നീ എന്തിനാ കലം തല്ലിപ്പൊട്ടിച്ച നീ ബക്കറ്റ് തല്ലിപ്പൊട്ടിച്ച എന്തിനാ ശരിയാക്കും എന്ന് പറയുന്ന എൻ്റെ മരുമകൾ വന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കുഞ്ഞിനെ സ്കൂളിൽ വിട്ടേച്ച് വരുമ്പോൾ. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതോടെ ബബിതയും മക്കളും ഒളിവിലാണ്. പ്രതിയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമെന്നും അന്വേഷണം ഊർജിതമാക്കിയെന്നും ഹരിപ്പാട് എസ് ഐ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ആലപ്പുഴയിൽ നിന്ന് ടി വി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.